സോ വി ആർ സ്റ്റാർട്ടിംഗ് ദ തേർഡ് മൊഡ്യൂൾ ഓഫ് AMD ടുഡേ. തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ AMDക്കകത്ത് തേർഡ് മൊഡ്യൂളിനകത്ത് വരുന്നത് രണ്ട് ടോപ്പിക്സാണ്. ഓക്കെ, രണ്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ കൊടുക്കുന്നത് കാണാമല്ലോ, ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്, ഇ ഡി എം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ്, അതിന് USM എന്ന് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് പ്രോസസ്സാണ് പഠിക്കാനുള്ളത്. EDM പഠിക്കണം, ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്ങും, അതുപോലെ USM അൾട്രാസോണിക് മെഷീനിങ്, രണ്ട് പ്രോസസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ സാധാരണ നിങ്ങൾ സബ്ജക്റ്റിൽ പഠിക്കുന്ന മാതിരി EDM എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സർഫസ് ലെവലിലുള്ള ഒരു പഠനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. EDMൻ്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഡീറ്റെയിലായിട്ട് പറയും. പക്ഷേ പഠിക്കാൻ കഴിഞ്ഞ മൊഡ്യൂളിൽ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത്ര ടഫൊന്നുമല്ല. അപ്പം എല്ലാത്തിനകത്തും ഫിഗർ ഉണ്ടാവും, ഫിഗറാണ് ഇമ്പോർട്ടൻ്റ്. ഫിഗർ വരച്ചിട്ട് ഫിഗർ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യങ്ങളെ ഈ വരുന്ന മൊഡ്യൂൾസിനകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് തേർഡ് മൊഡ്യൂളിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് EDM ആണ്. അപ്പോൾ EDMൻ്റെ സിലബസ് പഠിക്കാൻ ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. EDM എന്ന് പറയുമ്പം ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ആണ് അതിൻ്റെ ഫുൾ ഫോം. അതിനകത്ത് മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ എന്നെ പഠിക്കണം, ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കണം, സ്പാർക്ക് ജനറേഷനെ കുറിച്ച് പഠിക്കണം, റീകാസ്റ്റ് ലെയർ ആൻഡ് അട്രിബ്യൂട്ട്സ് ഓഫ് പ്രോസസ്സ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ മെറ്റൽ റിമൂവൽ റേറ്റ് MRR എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ റിമൂവൽ റേറ്റ് ആണ്, പിന്നെ HAZ വയർ EDM ആപ്ലിക്കേഷൻസ് ആൻഡ് അക്സസറീസ്. അപ്പം വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, പക്ഷേ നമുക്ക് സർഫസ് ലെവലിലല്ല, കുറച്ച് ഡീറ്റെയിലായിട്ട് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഞാൻ 1 by 1 പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ, എന്താണ് EDM എന്നത് ആർക്കെങ്കിലും പറയാമോ? EDMനകത്ത് എന്ത് എനർജി സോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്? പേരിനകത്ത് തന്നെ ഉണ്ട്, പേരിനകത്ത് തന്നെ ഉണ്ട്. എന്ത് എനർജി സോഴ്സ് ആണ് EDMനകത്ത് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് എനർജി ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ലെക്ചർ നോട്ട് ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാം ഒന്നും എഴുതി വെക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് പോയിൻ്റ് ആയിട്ട് EDM ഇലക്ട്രിക് ബേസ്ഡ് ഓൺ ഇലക്ട്രിക് എനർജി, അങ്ങനെ ജസ്റ്റ് പോയിൻ്റ് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നോട്ട്ബുക്കിനകത്ത് എഴുതണ്ട, PPT ഞാൻ ലിൻവേസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഓരോ റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചെറിയ പോയിൻറ്സ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന എല്ലാം വലിച്ചുപോലെ എഴുതണ്ടാവും. കഴിഞ്ഞ സെഷനിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്ത സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എല്ലാ നോട്ട്സും ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുമായിരുന്നു. അത് ഇത്രയ്ക്കിത്രേ ഉള്ളായിരുന്നു കാര്യങ്ങൾ, പക്ഷേ ഇതങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ PPT ബേസ്ഡ് സ്റ്റഡിയിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുന്നത് EDM ഈസ് ആൻ ഇലക്ട്രിക് എനർജി ബേസ് ടെക്നിക്ക്, ഒരു ഇലക്ട്രിക്കൽ എനർജി ബേസ്ഡ്, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എനർജി ഏത് ടൈപ്പാണ്? ഇലക്ട്രിക് എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഇലക്ട്രിക് എനർജി കൊണ്ടിട്ട് ഒരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ദ ഹീറ്റ് എനർജി അവൈലബിൾ ഇൻ ദി ഇലക്ട്രിക് സ്പാർക്ക് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ മെറ്റീരിയൽ ഫ്രം ദി വർക്ക് പീസ്. ഇലക്ട്രിക് എനർജി കൊണ്ടിട്ട് എന്ത് ജനറേറ്റ് ചെയ്യും? ഇലക്ട്രിക് എനർജി കൊണ്ട് എന്ത് ജനറേറ്റ് ചെയ്യും? ഈ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? സ്പാർക്ക് ജനറേറ്റ് ചെയ്യും, അവിടെ എന്ത് ജനറേറ്റ്? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് കൊണ്ടിട്ട് അവിടെ എന്ത് സംഭവിക്കും? മെറ്റൽ എന്ത് സംഭവിക്കും? ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ മെറ്റൽ എന്ത് സംഭവിക്കും? റിമൂവ് ആവും, മെറ്റൽ മെൽറ്റ് ആവും, മെറ്റൽ ഉരുകും. ഉരുകഴിയുമ്പത്തേന് ആ മെറ്റലിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യും. മനസ്സിലായില്ലേ? ലിക്വിഡ് ഫോമിലുള്ള മെറ്റലിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമല്ലേ, സോളിഡ് ഫോമിലുള്ള മെറ്റലിനെ റിമൂവ് ചെയ്യാനേക്കാൾ എളുപ്പമാണ് ലിക്വിഡ് ഫോമിലുള്ള മെറ്റലിനെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് എനർജി വെച്ച് സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നു, ആ സ്പാർക്ക് വെച്ചിട്ടുള്ള ഹീറ്റ് എനർജി വെച്ചിട്ട് നമ്മൾ മെറ്റൽ മെൽറ്റ് ചെയ്യുന്നു, ആ മെൽറ്റ് ചെയ്ത മെറ്റലിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു ആണല്ലോ. സോ ഇൻട്രൊഡക്ഷൻ, അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പല പല രീതിയിൽ ഇനി പറയാൻ പോകുന്നത്. സോ ഇൻ EDM ദ സോഴ്സ് ഓഫ് എനർജി യൂസ് ഇസ് ഇലക്ട്രിക് എനർജി വിച്ച് ക്രിയേറ്റ് സ്പാർക്ക്.
ആ സ്പാർക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ബേസ് ആ ഹീറ്റ് വിൽ മെൽട്ട് ദി മെറ്റൽ ആൻഡ് റിമൂവ് ദി എന്താണ് മെറ്റൽ റിമൂവൽ സംഭവിക്കുകയാണ്. സോ വെന്നെവർ എ സ്പാർക്ക് ഇസ് ഡെവലപ്ഡ് വെന്നെവർ എ സ്പാർക്ക് ഇസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് എ സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഇസ് റിമൂവ്ഡ് ഫ്രം ദി കോണ്ടാക്ട്. അപ്പം നമ്മളൊരു അണ്ടേ ഇതാണ് എൻ്റെ ഇലക്ട്രോഡ്. ഞാൻ ചുമ്മാ പറയുവാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് നിങ്ങളുടെ വർക്ക് പീസ്. ഇവ തമ്മിലൊരു ഇലക്ട്രിക് സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രോഡ് വർക്ക് പീസ് ഒരു സർക്യൂട്ടോട് കണക്ട് ചെയ്യുന്നു, ഒരു ചെറിയ ഗ്യാപ്പ് അവ തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ഒരു സ്പാർക്ക് വിൽ ജനറേറ്റ് ദെയർ, അല്ലേ? ആ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ മെറ്റലും മെൽറ്റ് ചെയ്യുന്നു. ആ മെൽറ്റ് ചെയ്യുന്ന മെറ്റലിന് നമ്മൾ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അവിടെ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു മെഷീനിങ്ങിൽ നടക്കുന്നത്. മെഷീനിങ് എന്ന് വെച്ചാൽ എന്താണ്? മെഷീനിങ്ങിനകത്ത് എന്ത് സംഭവിക്കണം? മെഷീനിങ്ങിനകത്ത് എന്ത് സംഭവിക്കണം? മെറ്റൽ റിമൂവ് ആക്കണം. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് കിട്ടി നമുക്ക് തനി ചെയ്താവുന്ന കാര്യങ്ങളേ ഉള്ളത്. അതുകൊണ്ട് ബേസിക്കാണ് കീ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് ചെയ്ത് വെക്കുക. ഇപ്പം പറഞ്ഞതിനകത്തുള്ള കീ പോയിൻറ്റ്സാണ് ഇലക്ട്രിക് എനർജി, സ്പാർക്ക്, ഹീറ്റ്, മെറ്റൽ റിമൂവൽ. ഇത്രയും പോയിൻറ്റ്സ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇഡിഎം ഉണ്ട്. ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഓർഡിനറി ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്, സെക്കൻഡ് വൺ വയർ കട്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്, അതാണ് WEDM എന്ന് പറയും. വയർ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന EDM ആണ് വയർ കട്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീൻ, അതാണ് WEDM എന്ന് പറയും. അടുത്തത് ഇലക്ട്രിക് ഡിസ്ചാർജ് ഗ്രൈൻഡിങ്. അപ്പം മൂന്ന് ടൈപ്പാണ് ഇലക്ട്രിക് എനർജി യൂസ് ചെയ്തിട്ടുള്ള മെഷീനും പ്രോസസ്സും. നമുക്ക് സാധാരണയായിട്ട് മൂന്ന് ടൈപ്പാണ്. ഫസ്റ്റ് വൺ നോർമൽ ഡിസ്ചാർജ് മെഷീനിങ്, അതായത് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്. അതിനകത്ത് വയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വയർ കട്ട് ഡിസ്ചാർജ് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് ഗ്രൈൻഡിങ്. ഇപ്പോൾ മൂന്ന് ടൈപ്പാണ്. അപ്പോൾ ബേസിക് ഐഡിയ എന്താണ്? നമ്മൾ വർക്ക് പീസും നമ്മുടെ ടൂളും, നമ്മുടെ വർക്ക് പീസും നമ്മുടെ ഇലക്ട്രോണും നമ്മളൊരു സർക്യൂട്ട് കണക്ട് ചെയ്ത് ഒരു ചെറിയ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പാർക്ക് ജനറേറ്റ്, സ്പാർക്ക് ജനറേറ്റ് പറ്റി അവിടെ എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് ജനറേറ്റ് ചെയ്ത ഹീറ്റ് നമ്മുടെ മെറ്റലിനെ മെൽറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ മെറ്റൽ അവിടെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു മെഷീനിങ് പ്രോസസ്സിന് വേറൊരു പേരുണ്ട്. ഇറ്റ്സ് ആൾസോ നോൺ ആസ് സ്പാർക്ക് ഇറോഷൻ മെഷീനിങ്. സ്പാർക്ക് ഇറോഷൻ മെഷീനിങ്, ഈ ഒരു മെഷീനിങ് പ്രോസസ്സിന് വേറൊരു പേരാണ് സ്പാർക്ക് ഇറോഷൻ മെഷീനിങ്. ഇറോഷൻ മെഷീനിങ് എന്ന് പറയുമ്പോഴത്തേന് എന്താ, സ്പാർക്ക് ജനറേറ്റ് ചെയ്ത് മെറ്റെല്ലാം നമ്മൾ അവിടുന്ന് ഇറോഡ് ചെയ്യുക, മെൽറ്റ് ചെയ്ത് അവിടുന്ന് തെറിപ്പിച്ച് കളയുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇറോഷൻ മെഷീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്പാർക്ക് മെഷീനിങ് എന്ന് വേറൊരു പേര് പറയാം. അപ്പോൾ ഇത് സംഭവിച്ചത് സെക്കൻഡ് വേൾഡ് വാർ സമയത്താണ്. ഇത് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി, ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത് സെക്കൻഡ് വേൾഡ് വാർ സമയത്താണ്. രണ്ട് റഷ്യൻ ഫിസിസ്റ്റാണ്, അതൊന്നും നമ്മൾ പറയണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഉണ്ടായത് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് നമുക്ക് രണ്ട് മെറ്റൽ തമ്മിലാ നമുക്ക് സ്പാർക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മെറ്റൽ റിമൂവൽ നടക്കുമെന്നൊരു സംഭവം നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഐഡിയ ആണ് നമുക്കിവിടെ മെറ്റൽ റിമൂവൽ പ്രോസസ്സിനകത്തോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ തെർമോ ഇലക്ട്രിക് പ്രോസസ്സ്. ഇത് തെർമോ ഇലക്ട്രിക് പ്രോസസ്സാണ് അല്ലേ? ഇലക്ട്രിക് എനർജി കൊണ്ട് അവിടെ ടെമ്പറേച്ചർ കൂടുന്നു, അങ്ങനെ മെറ്റൽ മെൽറ്റ് ആവുന്നു അല്ലേ? ഇറ്റ് ഈസ് എ തെർമോ ഇലക്ട്രിക് പ്രോസസ്സ് ഇൻ വിച്ച് എനർജി ഓഫ് എ ഇലക്ട്രിക് സ്പാർക്ക് വിച്ച് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ വർക്ക് പീസ് ആൻഡ് ടൂൾ ഈസ് യൂസ്ഡ് ടു റിമൂവ് ദി മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ് ബൈ മെൽട്ടിങ് ആൻഡ് എവാപ്പറൈസേഷൻ. അതായത് നമ്മൾ ആ രണ്ട് ഒരു ഇലക്ട്രോഡുണ്ട്, ആ ടൂൾ അല്ലെങ്കിൽ ഒരു ടൂളുണ്ട്,
അതുകൊണ്ട് വർക്ക് പീസ് ഉണ്ട്, അവ തമ്മിലുള്ള ഗ്യാപ്പ് മൂലം ഉണ്ടാവുന്ന സ്പാർക്ക് വെച്ചിട്ട് നമ്മൾ മെറ്റൽ റിമൂവലാണ് സംഭവിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നത്, നമ്മൾ സ്പാർക്കിന് പ്രത്യേകത ഉണ്ട്, ഫോർ എഫിഷ്യൻറ്റ് മെഷീനിങ്, നല്ലതായിട്ട് കറക്റ്റായിട്ട് പ്രോപ്പർ മെഷീനിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് മെഷീനിങ് ഹൈ ഫ്രീക്വൻസി ഓഫ് ദി സ്പാർക്ക് ആൻഡ് ഷോർട്ട് ഡ്യൂറേഷൻ ഈസ് നീഡഡ്. അതായത് സ്പാർക്ക് ഹൈ ഫ്രീക്വൻസി ആൻഡ് ഹൈ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്തടിക്കണം, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം സ്പാർക്ക് കൊടുക്കണം, എങ്കിൽ മാത്രമേ അവിടെ എന്ത് മാക്സിമം ഹീറ്റ് ജനറേഷൻ ഉണ്ടാകത്തുള്ളൂ. എഫിഷ്യൻറ്റ് ഹീ മെറ്റൽ റിമൂവൽ നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് മെറ്റൽ മെഷീനിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഓഫ് സ്പാർക്ക് ഹൈ ആയിരിക്കണം, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയത്തിലായിരിക്കണം എന്ത് സംഭവിക്കേണ്ടത് ഇത്. നമുക്ക് കണ്ടക്ടറിലും സെമി കണ്ടക്ടറിലും മാത്രമേ പറ്റത്തുള്ളൂ, ഇൻസുലേറ്ററില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇൻസുലേറ്റർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അത് എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് അല്ലെങ്കിൽ ഡയമണ്ട് അതുപോലുള്ള മെറ്റീരിയൽസ് നമുക്ക് EDM യൂസ് ചെയ്ത് മെഷീൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് സിൽവർ, ഗ്രാഫൈറ്റ്, അയൺ അതുകൊണ്ടുള്ള മെറ്റീരിയൽസ്, ഇലക്ട്രിക് സിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനും അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് എന്താ പറയുന്നത് നമുക്ക് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നാം പറഞ്ഞു നമുക്ക് എങ്ങനെ ആയിരിക്കണം ഫ്രീക്വൻസി എങ്ങനെ ആയിരിക്കണം, ഫ്രീക്വൻസി ഹൈ ആയിരിക്കണം. അത് മാത്രമല്ല ടൈം പീരീഡ് എങ്ങനെ ആയിരിക്കണം അല്ലേ. അപ്പം EDM ആ സ്പാർക്ക് ഇത് എന്തിൻ്റെ ഇത് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൈഡിൽ എഴുതുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതിക്കോണേ. സ്പാർക്കിൻ്റെ പ്രത്യേകത, സ്പാർക്കിൻ്റെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും, പക്ഷേ അത് ആക്ട് ചെയ്യുന്ന ടൈം പീരീഡ് സ്മോൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ എഫക്റ്റീവ് മെഷീനിങ് നടക്കത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഹെഡിങ് ഏതിക്കോ. അപ്പോൾ ഇൻട്രൊഡക്ഷനകത്ത് എന്തോ പറഞ്ഞത്, EDM ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്താ EDM ഇൻട്രൊഡക്ഷൻ എന്താ പറഞ്ഞേ, പറഞ്ഞേ. ഈ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഒരു രീതി, അല്ലെ വേറൊരു രീതി ഞാൻ ഇനി പല പല സ്ഥലത്ത് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. ആ പറ. അതിനകത്ത് ദിവ്യ ഉണ്ടോ? ദിവ്യ പ്രകാശ് ഉണ്ടോ? ആ, നമ്മൾ എന്താ പറഞ്ഞത്, EDM ബേസിക് ഇൻട്രൊഡക്ഷൻ എന്താ പറഞ്ഞത്? കേട്ടില്ല. ഹലോ, ദിവ്യ ഇവിടെങ്ങും ഇല്ല. മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ, അടുത്ത ഹെഡിങ് കേൾക്കൂ. മെക്കാനിസം ഓഫ് മെറ്റൽ, നമുക്ക് എങ്ങനെയാണ് ഈ മെറ്റൽ റിമൂവൽ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The workpiece and tool are electrically connected to DC power supply. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്, വർക്ക് പീസും ടൂളും എങ്ങോട്ട് കണക്റ്റഡാണ് DC പവർ സപ്ലൈയോട് കണക്റ്റഡാണ്. അപ്പോൾ നമുക്കൊരു ഒരു കാര്യമുണ്ട്, വർക്ക് പീസും ടൂളും എന്തായിരിക്കണം കണ്ടക്ടേഴ്സ് ആയിരിക്കണം.
വർക്ക് പീസ് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. വർക്ക് പീസ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ. വർക്ക് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്? വർക്ക് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ആൻഡ് മെയ്ഡ് ആസ് ആനോഡ്. And tool is connected to negative terminal and made as cathode. Okay, first we have work tool DC power supply connected. So after that work piece connected to the positive terminal anode lot. Tool connected to the negative terminal cathode lot. Okay, in that even tamila work piece. ടൂളും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ആ ഗ്യാപ്പ് ഓൾമോസ്റ്റ് 0.005 മില്ലിമീറ്റർ വരെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? വർക്ക് പീസ് ആൻഡ് ടൂൾ ഇസ് കണക്റ്റഡ് ടു ഡി സി പവർ സപ്ലൈ ആൻഡ് വർക്ക് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ദറ്റ് ഇസ് ആനോഡ്. ടൂൾ ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ദറ്റ് ഇസ് കാഥോഡ്. ആൻഡ് എ സ്മോൾ ഗ്യാപ്പ് ഈസ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ വർക്ക് പീസ് ആൻഡ് ടൂൾ ദറ്റ് ഈസ് ഫ്രം 0.005 മില്ലിമീറ്റർ ടു 0.05 മില്ലിമീറ്റർ. അല്ലേ? ആണോ? ഇത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവ ഈ വർക്ക് പീസും ടൂളും നമുക്കൊരു ഡൈ ഇലക്ട്രിക് മീഡിയം വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യണം. അതും ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഡൈ ഇലക്ട്രിക് മീഡിയം നമ്മൾ നോൺ കണ്ടക്റ്റീവ് ഡൈ ഇലക്ട്രിക് മീഡിയം. ഈ ഡൈ ഇലക്ട്രിക് മീഡിയത്തിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഇത് തമ്മിലാണ് ഈ നോൺ കണ്ടക്റ്റീവ് ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ അല്ലെങ്കിൽ കെറോസിൻ ആണ് ഈ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ ഫോഴ്സ് ചെയ്യും. ഏത് ഗ്യാപ്പിലൂടെ? ഈ വർക്ക് പീസും ടൂളും തമ്മിലുള്ള ഗ്യാപ്പിലൂടെ നമ്മൾ ഡൈ ഇലക്ട്രിക് മീഡിയത്തെ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആണോ? അപ്പോൾ അതിന് സാധാരണ യൂസ് ചെയ്യുന്ന പ്രഷറാണ് 2 kg/cm² ആണ് നോർമൽ പ്രഷർ. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈ ഇലക്ട്രിക് മീഡിയത്തിന് ഡിഫറെൻറ്റ് പ്രഷറാണ്. ഒരു നോർമൽ ഒരു ആവറേജ് പ്രഷർ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ ഇത്രയാണ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത്? വർക്ക് പീസ് ആൻഡ് ടൂൾ ആർ കണക്റ്റഡ് ടു ഡി സി പവർ സപ്ലൈ. വർക്ക് പീസ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ആൻഡ് മേഡ് ആസ് ആനോഡ്. ആൻഡ് ടൂൾ ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ആൻഡ് ഇസ് മേഡ് ആസ് കാഥോഡ്. എ സ്മോൾ ഗ്യാപ്പ് ഓഫ് 0.005 മില്ലിമീറ്റർ ടു 0.05 മില്ലിമീറ്റർ ഇസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് വർക്ക് പീസ്. പിന്നെ എന്താണ്? ഒരു നോൺ കണ്ടക്റ്റീവ് ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് ഈസ് ഫോഴ്സ്ഡ് ത്രൂ ദ ഗ്യാപ്പ് അറ്റ് ദി പ്രഷർ ഓഫ് 2 kg/cm². അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആകും. ഇനി എന്തുവാ ചെയ്യുന്നത്? ഇനി നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു 50 to 450 വോൾട്ടേജ് ഈ സപ്ലൈഡ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് ആൻഡ് വർക്ക് പീസ്. നമ്മളൊരു 50 to 450 വോൾട്ടേജ് ആണ് ഈ ഒരു വർക്ക് പീസിനും നമ്മുടെ ടൂളിനും ഇടയ്ക്ക്, അതായത് ഇലക്ട്രോഡ്സ് എന്ന് പറയാം, അതായത് ആനോഡിനും കാഥോഡിനും ഇടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? ആനോഡിനും കാഥോഡിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്രയാണ്? 50 to 450 വോൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് ബ്രേക്ക് ഡൗൺ ആവും. ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് ബ്രേക്ക് ഡൗൺ ആയിട്ട് അയോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദി ടൂൾ ആൻഡ് മൂവ്സ് ടുവേർഡ്സ് ദി ആനോഡ്. അതായത് ടൂൾ അത് കാഥോഡാണോ ആനോഡാണോ? ടൂൾസ് കാഥോഡാണോ ആനോഡാണോ? ടൂൾ എന്ന് പറയുന്നത് കാഥോഡിൽ നിന്നല്ലേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്? നമ്മൾ കാഥോഡ് ഗൺ എന്നൊക്കെ ഇലക്ട്രോൺ ഗൺ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കാഥോഡ് അല്ലേ? അപ്പോൾ ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് ബ്രേക്ക് ഡൗൺ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാഥോഡിൽ നിന്ന് നമുക്ക് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ആനോഡിലോട്ട് മൂവ് ചെയ്യുന്നു. ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വർക്ക് പീസിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറിംഗ് ദിസ് മൂവ്മെൻറ്റ് ഇലക്ട്രോൺസ് കൊളൈഡ് വിത്ത് ന്യൂട്രൽ മോളിക്യൂൾസ് ഓഫ്
ഡൈഇലക്ട്രിക് റിസൾട്ട് ഇൻ മോർ അയണൈസേഷൻ ഓഫ് ദി ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് കൂടുതൽ അയണൈസേഷൻ ഉണ്ടാവുന്നു, അവിടെ കൂടുതൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ അയണൈസേഷൻ ഇൻറ്റൻസ് ആവുന്ന സമയത്ത്, വെൻ ദിസ് അയണൈസേഷൻ ബിക്കം ഇൻറ്റൻസ്, ദർ ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് ടുവേർഡ്സ് ആനോഡ് ആൻഡ് കാഥോഡ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ ഒരു അയണൈസേഷൻ കൂടുതൽ കൂടി ഇൻറ്റൻസ് ആവുന്ന സമയത്ത് ഈ എന്താ പറയുന്നത്, ഈ ഇലക്ട്രോൺസിൻ്റെയും ആനോഡ്സിൻ്റെയും ഒരു ഫ്ലോ ഉണ്ടായിരുന്നേയും, ആ ഫ്ലോ കൊണ്ട് ഡ്യൂറിങ് ദ ഫ്ലോ ഓഫ് ദീസ് ഇലക്ട്രോൺസ് ദർ കൈനറ്റിക് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കൊണ്ട് ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആകുകയും ചെയ്യുന്നു. ആ ഹീറ്റ് എനർജി അവിടെ ഉണ്ടാകുന്നത് ഈ ഇലക്ട്രോൺസിൻ്റെ ആനോഡിൻ്റെ ബോംബാർഡ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മോഷൻ കൊണ്ടാണ് ഈ ഹീറ്റ് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹീറ്റ് ദിസ് എൻഡ് അപ്പ് വിത്ത് എ ടെമ്പററി കറണ്ട് ഇമ്പൾസ് റിസൾട്ടിങ് ഇൻ എ ഡിസ്ചാർജ് വിച്ച് മേ ബി ഇൻ ദ ഫോം ഓഫ് എ സ്പാർക്ക് ഓർ ആനാർക്ക്. അപ്പോൾ ഈ ഒരു ബോംബാർഡ്മെൻറ്റ് ഇലക്ട്രോൺസും നമ്മുടെ അയോൺസും തമ്മിലുള്ള ഒരു ബോംബാർഡ്മെൻറ്റ് ഇട്ട് അവിടെ പെട്ടെന്നൊരു ചെറിയൊരു കറണ്ട് ഉണ്ടാകുന്നത്, ചെറിയൊരു ഇമ്പൾസ് കറണ്ട് ഉണ്ടാകുന്നത്, ആ ഇമ്പൾസ് കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആർക്കാണ്. അപ്പോൾ ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരു വിത്തിൻ മൈക്രോ സെക്കൻഡ് കൊണ്ടാണ്. എന്താ സംഭവിച്ചത്? നമ്മളൊരു 50 to 240 volts അവിടെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് ബ്രേക്ക് ഡൗൺ ആകുന്നു, അതുപോലെ തന്നെ കാഥോഡ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ഇവ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഈ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ആനോഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ അയോൺസ് ഡയലക്ട്രിക് മീഡിയമായിട്ട് കൂടുതൽ കൊളൈഡ് ചെയ്യുകയും അവിടെ കൂടുതൽ അയോണൈസേഷൻ ഉണ്ടാകുകയും ഈ അയോണൈസേഷൻ്റെ ഫലമായിട്ട് കൂടുതൽ ഹീറ്റ് എനർജി അവിടെ ഉണ്ടാകുകയും പെട്ടെന്നൊരു ഒരു ഇൻറ്റൻസ് കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ആ ഇൻറ്റൻസ് കറണ്ടിനെ പറയുന്ന പേരാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ആ സ്പാർക്കിൻ്റെ ജനറേഷൻ കൊണ്ട് ആ സ്പോട്ടിലെ ടെമ്പറേച്ചർ ഏകദേശം 10,000 degrees Celsius വരെ കൂടി, ഏകദേശം 10,000 അത്രയും ടെമ്പറേച്ചർ വരെ കൂടുന്നു. അപ്പോൾ ആ ടെമ്പറേച്ചർ തന്നെ നമ്മുടെ വർക്ക് പീസിനെ മെൽട്ട് ചെയ്യാൻ സഫിഷ്യൻ്റ് ആണ്. ടെമ്പറേച്ചർ അറ്റ് ദ സ്പോട്ട് ഇൻക്രീസസ് അപ് ടു 10,000 degrees Celsius വിച്ച് ഈസ് സഫിഷ്യൻറ്റ് ടു ദ മെറ്റൽ പാർട്ട് ഓഫ് ദി വർക്ക് പീസ് മെൽട്ട് ദ പാർട്ട് ഓഫ് വർക്ക് പീസ് മെറ്റീരിയൽ. അപ്പോൾ നമ്മുടെ വർക്ക് പീസിനെ നമ്മളെ മെൽട്ട് ചെയ്യാനുള്ള ടെമ്പറേച്ചർ ആ സമയത്ത് അവിടെ ജനറേറ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു എന്താണ്, ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ദ സ്പാർക്ക് ടേക്സ് പ്ലേസ് ഓവർ ദ എൻറ്റയർ സർഫസ് ഓഫ് ദ വർക്ക് പീസ് ആൻഡ് ഹെൻസ് ഇസ് എ റെപ്ലിക്ക ഓഫ് ടൂൾ ഇസ് റീപ്രൊഡ്യൂസ്ഡ് ഓൺ ദി വർക്ക് പീസ്. ടൂളിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിൻ്റെ അതേ ഷേപ്പ് നമ്മൾ ആ വർക്ക് പീസിൻ്റെ സർഫസിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു, മനസ്സിലായി? ടൂൾ ഏത് ഷേപ്പിലാണോ നമ്മൾ എടുക്കുന്നത് ആ ഷേപ്പ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വർക്ക് പീസിൻ്റെ പുറത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ഗ്യാപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് സ്പാർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഹൈഡ്രോളിക് സെർവോ കൺട്രോൾ ആണ്. ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഹൈഡ്രോളിക് സെർവോ കൺട്രോൾ ആണ് ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആകും. അപ്പോൾ ഈ ഗ്യാപ്പ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും കേട്ടോ. ഈ ഗ്യാപ്പ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് മെഷീനിങ് പ്രോസസ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് മെറ്റൽ റിമൂവൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതാണ് ഇ ഡി എമ്മിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഒരു റഫ് ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ ഇത് കോപ്പി ചെയ്യണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആ കീ പോയിൻറ്റ്സ് മാത്രം ഒന്ന് വേർഡ് വേർഡ് ആയിട്ട് മാത്രം ഒന്ന് എഴുതിയെടുത്താൽ മതി. അപ്പോൾ ആരാണ് പറയുന്നത്? വിഷ്ണു എം ബ്ലേസ്. ആ ബ്ലേസ് പറ, ബ്ലേസ് റഫേൽ ബ്ലേസ് പറഞ്ഞു. ബ്ലേസ് ഉണ്ടോ?
replace hello blaze and all ഉണ്ടല്ലോ ആ പറഞ്ഞു എങ്ങനെയാണ് ഇ ഡി എമ്മിനകത്ത് മെറ്റൽ റിമൂവൽ നടക്കുന്നത് ഹൗ മെറ്റൽ റിമൂവൽ ഈസ് ഹാപ്പനിങ് ഇൻ ഇ ഡി എം അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ അല്ലെങ്കിൽ വർക്ക് പ്രിൻസിപ്പിൾ എങ്ങനെ വേണമെങ്കിലും പറയാം ലൈൻ ബൈ ലൈൻ പറയണ്ട ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം പറഞ്ഞാൽ മതി ഇനിഷ്യലി നമ്മൾ എന്താ ചെയ്യുന്നത് കണക്റ്റഡ് ടു ഡിസി പവർ സപ്ലൈ ആയിരിക്കും ഓക്കെ പിന്നെ അതിന്റെ പോസിറ്റ് ടെർമിനലിലോട്ട് ആയിരിക്കും ആർ പിസ് കണക്ട് ചെയ്തേക്കുന്നത് ടൂൾ കണക്ട് ചെയ്തേക്കുന്നത് നെഗറ്റീവിലോട്ട് ഓക്കെ പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കാണും 0.00 ഓക്കെ പിന്നെ ഒരു നോൺ കണ്ടക്റ്റീവ് അല്ലാതെ ഒരു ഫ്ലൂയിഡ് ആയിരിക്കും ആ ഗ്യാപ്പിൽ ഫിൽ ചെയ്യുന്നത് ഓക്കെ പിന്നെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 50-നും 450-നും ഇടയ്ക്കായിരിക്കും ഓക്കെ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ നടക്കും അല്ലേ അതെ അതെ ഈ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും ഇലക്ട്രോൺ അത് ആനോഡ് ആനോഡിലോട്ട് മൂവ് ചെയ്യും ആനോഡിലോട്ട് മൂവ് ചെയ്യുമ്പം ആറുമായിട്ട് ഇടിക്കും കൊളിഷൻ നടക്കും ഇൻ ബിറ്റ്വീൻ ഉള്ള ആരാണ് ആ ഈ ഡയലക്ട്രിക്കിലെ ന്യൂട്രൽ മോളിക്യൂൾസുമായിട്ട് കൊളൈഡ് ചെയ്യും അപ്പൊ അവിടെ വീണ്ടും എന്ത് സംഭവിക്കും അയോണൈസേഷൻ അങ്ങനെ അയോണൈസേഷൻ ഭയങ്കര ഇന്റൻസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇപ്പൊ തമ്മിലുള്ള കൊളിഷൻ കൊണ്ടിട്ട് ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു ഒരു ഇമ്പൾസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ അതെ ആ കറണ്ടിന്റെ എഫക്റ്റ് കൊണ്ട് ടെമ്പറേച്ചർ വളരെ ഹൈ ആവുന്നു ആണല്ലോ അപ്പൊ ടൂളിന്റെ ഷേപ്പ് എന്താണോ അതേ ഷേപ്പ് നമുക്ക് എവിടെ കിട്ടുന്നു വർക്ക് പീസ് കിട്ടുന്നത് കാരണം അത്രയും ഭാഗത്ത് മെറ്റല് മെൽറ്റായി ഈ മെറ്റലിനെ ആരെടുത്തോണ്ട് പോകും ഇടയ്ക്ക് എന്ത് ഫില്ല് ചെയ്തേക്കുന്നത് ഫില്ല് ചെയ്തേക്കുന്നത് എന്താ വെച്ചാ ഫില്ല് ചെയ്തേക്കുന്നത് ഇപ്പൊ തമ്മില് ഡയലക്ട്രിക് ഫ്ലൂയിഡ് അപ്പൊ ഈ മെൽറ്റ് ആവുന്ന മെറ്റൽ മെറ്റൽ പാർട്ടിക്കിൾസിനെ ആര് ഒഴുക്കിക്കൊണ്ട് പോകും ഫ്ലൂയിഡ് ഈ ഫ്ലൂയിഡ് ഒഴുക്കിക്കൊണ്ട് പോകും അതവിടെ കിടക്കത്തില്ല മനസ്സിലാകും അപ്പൊ ഇതാണ് ഒരു ഓവറോൾ ഒരു സംഭവം ഇപ്പൊ നമുക്ക് ഇതല്ല പക്ഷെ നമുക്ക് ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പഠിക്കാൻ എളുപ്പമാണ് പക്ഷെ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ് നമ്മൾ സാധാരണ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഓവറോൾ ബ്ലോക്ക് ഡയഗ്രാം പോലെ പഠിക്കും പക്ഷേ ഇത് അങ്ങനെ അല്ല വൺ ബൈ വൺ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അഴിച്ചു കീറി പഠിക്കാനുണ്ട് പക്ഷെ നമുക്ക് ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കഴിഞ്ഞ രണ്ട് മോഡുകളെ പോലെ അല്ല അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഒരു ഫിഗർ കേട്ടോ നിങ്ങൾ ഇത്രയും തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് കണക്ട് ചെയ്തേക്കുന്നത് എന്താണ് ടൂൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് ടൂൾ എങ്ങോട്ട് കണക്ട് ചെയ്തേക്കുന്നത് ടൂള് കാത്തോഡ് കാത്തോഡ് ജോബോ ജോബ് എന്ന് വെച്ചാൽ വർക്ക് പീസാ വർക്ക് പീസ് എങ്ങോട്ട് കണക്ട് ചെയ്തേക്കുന്നത് വർക്ക് പീസ് ആനോഡ് ഓക്കെ ഇവ തമ്മില് ഫില്ല് ചെയ്തേക്കുന്നത് എന്തുവാ ഡയലക്ട്രിക് ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എങ്ങനെയാണ് ഹൗ സ്പാർക്കിംഗ് ഈസ് ടേക്ക് പ്ലേസ് ടു ഡെവലപ് സ്പാർക്ക് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് വൺ കണക്റ്റഡ് ടു ആനോഡ് ആൻഡ് വൺ അണത് കണക്റ്റഡ് ടു കാഥോഡ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് വർക്ക് പീസ് കണക്ട് ചെയ്തേക്കുന്നത് ആനോഡിലോട്ടും പിന്നെ ടൂൾ കണക്ട് ചെയ്തത് കാഥോഡിലോട്ടുമാണ് അപ്പോൾ ദീസ് ഇലക്ട്രോഡ്സ് ആർ മെയിൻറ്റെയിൻഡ് എ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം ആൻഡ് സബ്മർജ് ഇൻ എ ഡയലക്ട്രിക് ഫ്ലൂയിഡ് അപ്പം നമ്മൾക്ക് ഈ രണ്ട് ഇലക്ട്രോഡ്സും ആനോഡും കാഥോഡും തമ്മിലൊരു ചെറിയൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് എവിടെ സബ്മർജ് ചെയ്തേക്കുന്നത് എവിടെയാണ് സബ്മർജ് ചെയ്തേക്കുന്നത്
എവിടെ സബ്മർജ് ചെയ്തേക്കുന്നത്? ഡൈഇലക്ട്രിക് ഈ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ കെറോസിൻ ആണ്, കെറോസിൻ എന്ന് വെച്ചാൽ അറിയാലോ മണ്ണെണ്ണ, ഓർ വാട്ടറാണ് വെള്ളം, കേട്ടോ. പക്ഷെ കുറേ ഫ്ലൂയിഡ്സ് ഉണ്ട്, പക്ഷെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് കെറോസിൻ ഓർ വാട്ടറാണ്. അപ്പോൾ നമ്മളിവിടെ ഡൈഇലക്ട്രിക് നമ്മളൊരു പവർ സപ്ലൈ കൊടുക്കുന്നു, ഒരു 50 to 450 കൊടുക്കുന്നു. 450 കൊടുക്കുന്ന സമയത്തിന് സംഭവിക്കുന്നു, ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ നടക്കുന്നു, അതുകൂടാതെ തന്നെ ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നു. അപ്പോൾ ഇത് അങ്ങോട്ട് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ആനോഡ് സർഫസിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് ദീസ് മൂവ്മെൻറ്റ് ദ ഗ്യാപ്പ് ഇലക്ട്രോൺ ഹാവ് എ കൊളൂഷൻ വിത്ത് ന്യൂട്രൽ മോളിക്യൂൾസ് ഓഫ് ഡൈഇലക്ട്രിക് മീഡിയം ആൻഡ് ദ ഗ്യാപ്പ് ഈസ് അയണൈസ്ഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. കണ്ടോ, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ടൂളിനും വർക്ക് പീസിനും ഇടയ്ക്കുള്ള ഭാഗം അയണൈസ് ആയി, ഒരു അയണൈസേഷൻ സിമ്പിളാണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ അയണൈസേഷൻ നടക്കുന്ന സമയത്ത് വെൻ ദിസ് അയണൈസേഷൻ ബിക്കം ഇൻറ്റൻസ്, അപ്പോൾ കൂടുതൽ എന്താണ് അവലാഞ്ചി ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അവലാഞ്ചി എന്ന് വെച്ചാൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോൺസ് പെട്ടെന്ന് തന്നെ അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ ജനറേറ്റ് ചെയ്യുന്നൊരു ഇമ്പൾസ് ഓഫ് കറണ്ട് ആണ്. ഇമ്പൾസ് എന്ന് വെച്ചാൽ എന്താണ്, ഇമ്പൾസീവ് ഫോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഷോർട്ട് പീരീഡ് ലാർജ് ക്വാണ്ടിറ്റി. അതേപോലെ സംഭവം ഇമ്പൾസ് ഓഫ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കറണ്ട് ജനറേറ്റ് വലിയ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോൺസ് അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പോൾ അത്രയും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കുന്നു, സ്പാർക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. സോ ഇങ്ങനെ വെൻ മോർ ഇലക്ട്രോൺസ് കൊളൈഡ് ഇൻ ദ ഗ്യാപ്പ് ദ റെസിസ്റ്റൻസ് ഡ്രോപ്പ് കോസിങ് ദ ഇലക്ട്രിക് സ്പാർക്ക് ടു ഒക്കുവർ ബിറ്റ്വീൻ ദി ടു ഇലക്ട്രോൺ. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാപ്പിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയും ഒരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദ ഫ്രീക്വൻസി ഓഫ് സ്പാർക്കിംഗ് ഈസ് ആസ് മെനി ഓഫ് തൗസൻഡ്സ് പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ തന്നെ തൗസൻഡ്സ് ഓഫ് സ്പാർക്കാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടെയുള്ള മെറ്റൽ മെൽറ്റ് ചെയ്ത് വേപ്പറൈസേഷൻ ആയി പോകുന്നു. വേപ്പറൈസേഷൻ സംഭവിക്കുന്നു ആ മെറ്റലിന്. ആ മെറ്റലിനെ നമുക്ക് ആ ഒരു മെൽറ്റ് ചെയ്ത മെറ്റലിനെയാണ് ഈ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് വെച്ചിട്ട് നമ്മൾ അതൊരു പ്രഷറിലാണ്, അതൊരു 2 kg/kgf പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു റേറ്റിലാണ് ഇത് കടത്തിവിടുന്നത്. അപ്പോൾ ആ ഒരു ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് ഈ മോൾട്ടൻ മെറ്റലിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടൂളിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പ് അവിടെ വർക്ക് പീസിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആയോ? ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവണോ ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ ഞാൻ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്താണ് പറഞ്ഞതെന്ന് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയാൽ മതി, അത്രയും മതി ഈ ഒരു കാര്യങ്ങളൊക്കെ പേപ്പറിനകത്തോട്ട് പകർത്താൻ. കിട്ടിയോ കാര്യങ്ങൾ? കിട്ടിയോ? കിട്ടി സാർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിലായിട്ട് പോകാം. നമുക്ക് 11:50 വരെയുള്ള സമയം. ഓക്കെ, ഇനി നമുക്ക് അപ്പം നമ്മൾ ഇ ഡി എമ്മിൻ്റെ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇ ഡി എമ്മിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, അതിനുശേഷം ഇ ഡി എമ്മിൻ്റെ മെറ്റൽ മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ പഠിച്ചു, ഹൗ മെറ്റൽ റിമൂവൽ ഹാപ്പനിങ്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നത് പഠിച്ചു. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇത് നിങ്ങൾക്ക് ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വാട്ട് ഈസ് ഇ ഡി എം അല്ലെങ്കിൽ വാട്ട് ഈസ് അങ്ങനെ അല്ല ചോദിക്കുന്നത്, ഇതിനകത്ത് കമ്പോണൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ എക്സ്പ്ലെയിൻ മെറ്റൽ റിമൂവൽ മെക്കാനിസം ഇൻ ഇ ഡി എം 6 മാർക്ക് അങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ലാതെ ഇ ഡി എം എന്ന് പറയുന്ന സെക്ഷൻ മാത്രമായിട്ടല്ല ചോദിക്കുന്നത്, ഇ ഡി എമ്മിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്, ആ സംഭവങ്ങളായിരിക്കും പരീക്ഷ എടുത്തു ചോദിക്കുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ MRR അല്ലെങ്കിൽ MRR മെക്കാനിസം ഇൻ ഇ ഡി എം എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് പറയേണ്ടത്, ഒരു ആനോഡ് കാഥോഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു, അയോണൈസേഷൻ നടക്കുന്നു, അപ്പോൾ ബോംബാർഡ്മെൻ്റ് നടക്കുന്നു, ചീറ്റ് ജനറേറ്റ് ചെയ്യുന്നു, ഒരു ഇമ്പൾസ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു, സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നു, മെറ്റൽ റിമൂവൽ സംഭവിക്കുന്നു. അതാണ് ഇവിടുത്തെ മെറ്റൽ റിമൂവൽ മെക്കാനിസം. എങ്ങനെ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ അടുത്ത സെഷനിലോട്ട് പോകുന്നത് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്ങിൻ്റെ അകത്തെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് 4 കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു, എന്താണ് ഫസ്റ്റ് കാര്യം, ഇലക്ട്രിക് കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം ഫസ്റ്റ്?
ഓക്കെ രണ്ടാമത്തേത് എന്താ ഡൈഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ലിക്വിഡ് അതായത് നമ്മൾ ഈ ഒരു റിമൂവ് ചെയ്യുന്ന മെറ്റലിനെ അവിടെ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഡയലക്ട്രിക് മീഡിയത്തിന് അത് മാത്രമല്ല കുറേ ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇനിയും പഠിക്കും അതായത് അവിടെ കൂളിംഗ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കും കൂളിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ മെറ്റൽ മെറ്റലിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം പിന്നെ സർഫസ് ഫിനിഷ് കിട്ടാൻ വേണ്ടി കുറേ ഫംഗ്ഷൻസ് ഉണ്ട് പക്ഷേ അതെല്ലാം ഡീറ്റെയിലായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഡിഡിവിനകത്തെ കമ്പോണൻസ് ആണ് ഫസ്റ്റ് കമ്പോണൻ്റ് പവർ സപ്ലൈ ആണ് സെക്കൻഡ് കമ്പോണൻ്റ് ഡൈ ഇലക്ട്രിക് മീഡിയം ആണ് മൂന്നാമത്തേത് നമ്മൾ ടൂൾ ആൻഡ് വർക്ക് പീസ് ടൂളും വർക്ക് പീസും ഒരു സെറ്റായിട്ടാണ് പറയുന്നത് ടൂളും വർക്ക് പീസും അല്ലേ ടൂൾ ആൻഡ് വർക്ക് പീസ് നാലാമത്തേത് സെർവോ സിസ്റ്റം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത് ഗ്യാപ്പ് ടു കൺട്രോൾ ദ ഗ്യാപ്പ് ഗ്യാപ്പ് നമ്മൾ റെഗുലേറ്റ് ചെയ്യണം ഗ്യാപ്പ് കൺട്രോൾ ഗ്യാപ്പ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യത്തുള്ളൂ ജനറേറ്റ് ചെയ്യത്തുള്ളൂ ഏ പറഞ്ഞേ സ്പാർക്ക് അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കിയാലോ ഈ ഫിഗർ ഇതാണ് നമ്മുടെ വർക്ക് പീസ് കണ്ടോ കണ്ടോ ഇത് വർക്ക് പീസാണ് ഈ വർക്ക് പീസ് ഒരെൻഡ് എങ്ങോട്ട് കണക്ട് ചെയ്തേക്കുവാ ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് പവർ സപ്ലൈയുടെ ഏത് ടെർമിനലുണ്ടോ അതിവിടെ കാണിച്ചിട്ടില്ല പക്ഷെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതാണ് ടൂള് ഓക്കെ ഈ ടൂൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് പവർ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനലിലോട്ട് ഇതൊരു കണ്ടെയ്നറാണ് ഓക്കെ ഈ കണ്ടെയ്നറിനകത്ത് ഒരു ടേബിളിലാണ് ഈ വർക്ക് പീസ് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ് ഈ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ് അകത്ത് ഫില്ല് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ അത് എന്ത് ചെയ്യണം സർക്കുലേറ്റ് ചെയ്യണം അല്ലേ ഒരു പമ്പ് വെച്ചിട്ട് ഒരു പ്രഷറൈസ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ കൊടുക്കുന്നു ഇവിടെ നിന്ന് ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് വെക്കുന്നു ഇവിടെ ഒരു ഡൈഇലക്ട്രിക് പമ്പ് ആൻഡ് ഫിൽട്ടർ വെക്കുന്നു പമ്പ് വെക്കുന്നത് എന്തിനാ നമുക്ക് അറിയാം പമ്പ് വെക്കുന്നത് എന്തിനാ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഫിൽട്ടർ വെക്കുന്നത് എന്തിനാ അതായത് ഇവിടുന്ന് വരുന്ന ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിനകത്ത് എന്ത് കാണും ഇത് കാണും മെറ്റൽ പാർട്ടിക്കിൾസ് കാണും ആ മെറ്റൽ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്തിട്ടല്ലേ വീണ്ടും പമ്പ് ചെയ്ത് വീണ്ടും ഇതിനകത്തോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആണോ ഓക്കെ അപ്പോൾ അതുണ്ട് പിന്നെ സെർവോ കൺട്രോൾ സെർവോ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടൂളും നമ്മുടെ പവർ സപ്ലൈയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ടൂൾ നമ്മുടെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇത് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ ഈ ഫിഗർ എല്ലാവരും നമ്മുടെ നോട്ട്ബുക്കിൽ വരച്ചോ ഈ ഫിഗർ എല്ലാവരും നോട്ട്ബുക്കിലോട്ട് വരച്ചോ പവർ സപ്ലൈ എന്തിനാണ് ഉപയോഗിക്കുന്നത് ദ പവർ സപ്ലൈ ഓഫ് ദി മെഷീൻ സെൻസ് ദ വോൾട്ടേജ് ബിട്വീൻ ദ ടു ഇലക്ട്രോഡ് ആൻഡ് മെയിൻറ്റെയിൻസ് എ ഡിസേർഡ് ഗ്യാപ്പ് ബൈ സെൻഡിങ് സിഗ്നൽ ടു സെർവോ മീറ്റർ നമ്മുടെ പവർ സപ്ലൈ സെർവോ കൺട്രോളറുമായിട്ട് കണക്റ്റഡ് അല്ലേ നോക്കിക്കേ ആ ഫിഗർ നോക്കിക്കേ ആ ഫിഗർ നോക്കിക്കേ ആ ഫിഗർ നോക്കിക്കേ ആ ഫിഗറിനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും പവർ കൺട്രോളർ സെർവോ കൺട്രോളറോട്ട് കണക്റ്റഡ് ആ പവർ സപ്ലൈ അല്ലേ അപ്പോൾ പവർ സപ്ലൈയുടെ രണ്ട് ഫംഗ്ഷൻസിന് വെച്ചാൽ ഒന്ന് നമുക്ക് നമ്മുടെ ഇലക്ട്രോഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസൈഡ് വോൾട്ട് ഡിസൈഡ് വോൾട്ട് എത്ര 50 മുതൽ 4 എത്ര എത്ര ഡിസൈഡ് വോൾട്ടേജ് ഫോർ
ഓക്കെ. അപ്പൊ ഇത് റിസൾട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മാത്രമല്ല, നമ്മുടെ സെർവോ മോട്ടോർ സെർവോ കൺട്രോളറിൽ നിന്നുള്ള സിഗ്നൽ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡിസൈഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് പവർ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് മാത്രമല്ല, പവർ സപ്ലൈ ഷുഡ് ഏബിൾ ടു കൺട്രോൾ ദ പാരാമീറ്റേഴ്സ് ലൈക്ക് കറണ്ട്, ഡ്യൂറേഷൻ ഓഫ് പൾസ്, ഫ്രീക്വൻസി ഓഫ് പൾസ്, ഡ്യൂട്ടി സൈക്കിൾ ആൻഡ് ഇലക്ട്രോൾ പോളാരിറ്റി. ഈ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പവർ സപ്ലൈ. അപ്പോൾ പവർ സപ്ലൈ യൂസസ് എ സോളിഡ് സ്റ്റേറ്റ് റെക്ടിഫയർ ടു കൺവേർട്ട് ഓൾട്ടർനേറ്റ് കറണ്ട് ടു പൾസേറ്റിംഗ് ഡി സി കറണ്ട്. അപ്പോൾ പവർ സപ്ലൈയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇസ് നമ്മുടെ ഈ ഒരു രണ്ട് ഇലക്ട്രോഡ് തമ്മിലുള്ള വോൾട്ടേജ് സെൻസ് ചെയ്തിട്ട് ആ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ സെർവോ കൺട്രോൾ എന്നുള്ള ഒരു സിഗ്നൽ വെച്ചിട്ടുണ്ട്. ആ സിഗ്നൽ അനുസരിച്ച് നമ്മുടെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അത് മാത്രമല്ല, വേറെ കുറേ ഫങ്ഷൻ ഇപ്പോൾ കാറുണ്ട്. ഡ്യൂറേഷൻ ഓഫ് പൾസ്, ഫ്രീക്വൻസി ഓഫ് പൾസ്, അതുപോലെ ഇലക്ട്രോയുടെ പൊളാരിറ്റി ഇവ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനാണ് പവർ സപ്ലൈയുടെ ഫങ്ഷൻ. അപ്പോൾ പവർ സപ്ലൈ ഡ്യൂറിങ് നോക്കി. അപ്പോൾ ഇതിനകത്ത് നോക്കാം, ഡ്യൂറിങ് ദ മെഷീനിങ് ഓപ്പറേഷൻ എനി വൺ ഓഫ് ദി സ്റ്റേജസ് ക്യാൻ ഒക്കെ നോർമൽ ഡിസ്ചാർജ്, ഫ്രീ ഡിസ്ചാർജ്, ഷോർട്ട് സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഈ നോർമൽ ഡിസ്ചാർജ്, ഫ്രീ ഡിസ്ചാർജ്, ഷോർട്ട് സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട്, ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമ്മൾ മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നടക്കും. ഇതെല്ലാം എന്താണെന്നുള്ളത് ഞങ്ങൾ വൺ ബൈ വൺ ആയിട്ട് അങ്ങോട്ട് പറയാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പവർ സപ്ലൈ നോക്കുമ്പോൾ അതിന് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പവർ സപ്ലൈ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ത്രീ ടൈപ്സാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ടൈപ്പാണ്, അല്ലെങ്കിൽ ആർ സി ടൈപ്പ് എന്ന് പറയുക. ആർ സി ടൈപ്പ്, റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ടൈപ്പ്, ആർ സി ടൈപ്പ്, റിലാക്സേഷൻ ജനറേറ്റർ എന്ന് പറയും. രണ്ടാമത്തത് റോട്ടറേറ്ററി ഇമ്പൾസ് ടൈപ്പ് ജനറേറ്റർ എന്ന് പറയും. മൂന്നാമത്തത് ഇലക്ട്രോണിക് പൾസ് ജനറേറ്റർ എന്ന് പറയും. അപ്പോൾ ഞാൻ എന്തായാലും ആ ഇവക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത്രയും പറിച്ച് പഠിച്ച് വെക്കുക. പവർ സപ്ലൈ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഇലക്ട്രിക് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാണ്. അത് മാത്രമല്ല, സെർവോ കൺട്രോളിൽ നിന്നുള്ള സിഗ്നൽ അനുസരിച്ച് ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, കറണ്ട്, ഡ്യൂറേഷൻ ഓഫ് പൾസ്, ഫ്രീക്വൻസി ഓഫ് പൾസ്, ഡ്യൂട്ടി സൈക്കിൾ, ഇലക്ട്രോ പൊളാരിറ്റി എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പവർ സപ്ലൈയുടെ ഫംഗ്ഷനാണ്. അപ്പം ഡ്യൂറിങ് എ മെഷീനിങ് ഓപ്പറേഷൻ നാല് ടൈപ്പ് ഓഫ് സ്റ്റേജസ് ഒക്യൂർ ചെയ്യുന്ന നോർമൽ ഡിസ്ചാർജ്, ഫ്രീ ഡിസ്ചാർജ്, ഓപ്പൺ സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുകൊണ്ട് പവർ സപ്ലൈക്കകത്ത് നോർമലി മൂന്ന് ടൈപ്പാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് റിലാക്സേഷൻ ജനറേറ്റർ, ആർ സി ടൈപ്പ് എന്ന് പറയാം. രണ്ടാമത്തത് റോട്ടറി ഇമ്പൾസ് ടൈപ്പ്, മൂന്നാമത്തത് ഇലക്ട്രോണിക് പൾസ് ജനറേറ്റർ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ